നമസ്കാരം. മലപ്പുറം ഗവൺമെൻറ് കോളേജ് സംഘടിപ്പിക്കുന്ന വീഡിയോ ക്ലാസ് റൂം എന്ന വീഡിയോ ക്ലാസ് പരമ്പരയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ്. മലയാളം ഐച്ഛികമായെടുത്ത് പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് നാലാം സെമസ്റ്ററിൽ നോവൽ സാഹിത്യം എന്ന പേപ്പറിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ പഠിക്കാനുള്ളത്. അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലളിതാംബിക അന്തർജനം എന്ന എഴുത്തുകാരിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. നമുക്കറിയാം 1930കളോടെ മലയാള സാഹിത്യത്തിൽ രൂപപ്പെട്ട സ്വദേശ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ റിയലിസ്റ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ലളിതാംബികയുടെ എഴുത്തിനെ നാം അടയാളപ്പെടുത്താറ്. തകഴിയുടെ സാധുക്കൾ എന്ന കഥയോടെ രൂപപ്പെട്ട സ്വദേശ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ലളിതാംബികയുടെ കഥകൾക്ക് ആ സ്വഭാവം ഉണ്ട് എന്ന് നമുക്കറിയാം. മാണിക്കൻ, മനുഷ്യപുത്രി, പ്രതികാരദേവത, രാധയുടെ കത്ത്, പതിത, അങ്ങനെ ധാരാളം കഥകൾ ലളിതാംബികയുടേതായിട്ടുണ്ട്. അടിസ്ഥാനപരമായി ലളിതാംബികയെ ഒരു കഥാകാരി എന്ന രീതിയിൽ തന്നെയാണ് നാം അറിയുന്നത്. അപ്പോൾ ആ കഥകളൊക്കെ പരിശോധിച്ചാൽ ഈ സ്വദേശ്യ എഴുത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് കാണാം. പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നടന്ന സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളുടെയും സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന കഥകളാണ് അവയിലധികവും. കേവലമായ സാമുദായിക പരിഷ്കരണ രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്ത്രീ സ്വത്വത്തെ മലയാള കഥയിലേക്ക് ആദ്യമായി കൂട്ടിക്കൊണ്ടുവന്ന എഴുത്തുകാരിയാണ് ലളിതാംബിക എന്ന് പറയേണ്ടി വരും. കാരണം കെ സരസ്വതിയമ്മയെ പോലുള്ളവർ അതിനുശേഷമാണ് വരുന്നത്. സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളും സാമൂഹ്യ നവോത്ഥാനവും പശ്ചാത്തലമായിരിക്കുമ്പോഴും ലളിതാംബികയുടെ കേന്ദ്രം, കഥകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഇരയാക്കപ്പെടുന്ന സ്ത്രീയാണ്, വ്യവസ്ഥയുടെ ഇരയാകുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് കേവലമായ സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളുടെ രാഷ്ട്രീയം പിൻപറ്റുന്നു എന്നതിനപ്പുറത്ത് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ തലത്തിലേക്കും ദേശീയ രാഷ്ട്രീയ ജാഗ്രതയിലേക്കും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലേക്കുമൊക്കെ വികസിച്ച് നിൽക്കുന്നതാണ് ലളിതാംബികയുടെ കഥകൾ. ലളിതാംബികയുടെ കഥകളുടെ ഭാഷ, അപ്പോൾ നോവലിലാണെങ്കിലും ആത്മകഥയിലാണെങ്കിലും കഥകളിലാണെങ്കിലും അതിൻ്റെ ഭാഷയെക്കുറിച്ച് കെ ശ്രീകുമാറിനെ പോലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് കാവ്യാത്മകമായ ഭാഷണങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം കാവ്യാത്മകവും ഭാവസാന്ദ്രവുമായ ഭാഷയിലാണ് അവർ എഴുതുന്നത്. അവരെഴുതിയ ഏക നോവലാണ് അഗ്നിസാക്ഷി. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിയ, പ്രഥമ വയലാർ അവാർഡും നേടിയ നോവലാണ് അഗ്നിസാക്ഷി. അപ്പോൾ അഗ്നിസാക്ഷിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കിനി കടക്കാം. 1976 അഗ്നിസാക്ഷി എന്ന നോവൽ രചിക്കപ്പെടുന്നത്. 1976 ഈ നോവൽ എഴുതുന്നത് എങ്കിലും അതിനു മുമ്പേ ഈ നോവലിൻ്റെ ബീജാവാപം തന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ലളിതാംബിക തന്നെ എഴുതിയിട്ടുണ്ട്. ആ നോവൽ എഴുതാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ലളിതാംബിക തന്നെ പറയുന്നുണ്ട്. ഗംഗയിലെ സ്നാനഘട്ടത്തിൽ വെച്ച് ഒരിക്കലൊരു സന്യാസിനിയെ കാണുന്നു. ആ സന്യാസിനിയോട് തൻ്റെ സുഹൃത്തായ ഒരാൾ ഇവിടെ സന്യാസം സ്വീകരിച്ച് ജീവിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അത്ഭുതകരമായി ലളിതാംബിക തിരിച്ചറിയുന്നത് താൻ ആരോടാണോ ചോദിക്കുന്നത് ആ സന്യാസിനി തന്നെയാണ് താൻ അന്വേഷിച്ച് നടന്ന സുഹൃത്ത് എന്ന്. 1960കളിൽ ഉണ്ടായ ഈ സംഭവമാണ് അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ ആലോചനകൾക്ക് തുടക്കമായത് എന്ന് ലളിതാംബിക എഴുതുന്നുണ്ട്, അഗ്നിസാക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. പക്ഷേ അവിടെയും താൻ നോവൽ രചന ആരംഭിച്ചില്ല എന്നും പിന്നീട് 70കളുടെ തുടക്കത്തിൽ ആകാശവാണി ഒരു തുടർക്കഥ ആവശ്യപ്പെടുമ്പോൾ താൻ മുമ്പെഴുതിയിരുന്ന പ്രസാദം എന്ന കഥയുടെ ഒരു വിപുലപ്പെടുത്തിയ രൂപം തുടർക്കഥയായി എഴുതി നൽകി എന്നും ലളിതാംബിക പറയുന്നു. അവിടെയും അഗ്നിസാക്ഷി എന്ന നോവലിലേക്ക് എത്തുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് മാതൃഭൂമി ഒരു നോവൽ ആവശ്യപ്പെടുമ്പോൾ ലളിതാംബിക അഗ്നിസാക്ഷിയുടെ ഇന്നത്തെ രൂപം എഴുതുന്നത്. 18 അധ്യായങ്ങളുള്ള ഈ നോവൽ യഥാർത്ഥത്തിൽ 30 അധ്യായങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തത് എന്ന് ലളിതാംബിക തന്നെ പറയുന്നുണ്ട്. മിസ് തങ്കം നായരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഉള്ള കാഴ്ചകൾ അവതരിപ്പിക്കുന്ന പകുതി അധ്യായങ്ങളും അതിനുശേഷം സുമിത്രാനന്ദ യോഗിനിയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ അവതരിപ്പിക്കുന്ന പകുതി അധ്യായങ്ങളും, പക്ഷേ അവസാനം എഴുതി വന്നപ്പോൾ സുമിത്രാനന്ദ യോഗിനിയുടെ വീക്ഷണത്തിലുള്ള അധ്യായങ്ങൾ കുറഞ്ഞുവെന്നും അങ്ങനെ 30 അധ്യായമായി ആസൂത്രണം ചെയ്ത നോവൽ 18 അധ്യായത്തിലേക്ക് ചുരുങ്ങി എന്നും ലളിതാംബിക പറയുന്നുണ്ട്. ഇങ്ങനെ കാലങ്ങളായി മനസ്സിൽ കിടന്ന ഒരു ആശയത്തെ നോവലായി വികസിപ്പിക്കാനുണ്ടായത്, അതിനപ്പുറത്ത് ഈ നോവലിൽ പറയുന്ന തേദിയായും ദേവകീ മാനമ്പള്ളിയായും ദേവകീ ബഹനായും ഒക്കെ നാം കാണുന്ന യഥാർത്ഥത്തിലുള്ളൊരു കഥാപാത്രമില്ല എന്നും ഒരുപാട് പേരുടെ പ്രതിനിധിയാണ് അവർ എന്നും ലളിതാംബിക തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രകൃതി എങ്ങനെയാണ് രക്തത്തെ മുലപ്പാലാക്കുന്നത്, അതുപോലെ തന്നെ സത്യത്തെ കലയാക്കുന്ന രസതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങൾ കൊണ്ട് തൻ്റെ ഉള്ളിൽ ഈ നോവൽ ബീജാവാപം ചെയ്ത് മുളച്ച് വളർന്നു വന്നത് എന്ന് ലളിതാംബിക എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ നോവൽ രചനയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ നോവലിൻ്റെ പ്രമേയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സാമാന്യമായി സൂചിപ്പിച്ചുകൊണ്ട് നമുക്കതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. നമുക്കറിയാം പുതുശ്ശേരി ഇല്ലത്തെ തേദിക്കുട്ടി മാനമ്പള്ളി ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരിയുടെ വേലിയായി മാനമ്പള്ളിയിലേക്ക് വരുന്നു.
പുതുശ്ശേരിയിൽ പി കെ പി നമ്പൂതിരി എന്ന തേദിയുടെ ആങ്ങള അല്ലെങ്കിൽ തേദിയുടെ ഒപ്പ വളരെ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളാണ്. പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. തേദിക്ക് അയാൾ വായിക്കാൻ പുസ്തകങ്ങൾ കൊടുക്കും. സഹോദരിയുമായി അടുത്ത് ഇടപഴകും. അങ്ങനെ പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ, നവോത്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ദർശനങ്ങളെയും പിൻപറ്റുന്ന ആളാണ്. പക്ഷേ മാനമ്പള്ളിയിലത്തേക്ക് വേളിയായി, ഉണ്ണി നമ്പൂതിരിയുടെ വേളിയായി വിവാഹം കഴിച്ചെത്തുന്ന തേദിക്ക് നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം ജീർണമായ ഒരു വ്യവസ്ഥയാണ്. അന്ന് ബ്രാഹ്മണ സമുദായത്തിൽ എന്തെല്ലാം ജീർണതകൾ നിറഞ്ഞു നിന്നിരുന്നുവോ ആ ജീർണതകളെല്ലാം നിറഞ്ഞ ഒരു ഇടമാണ് മാനമ്പള്ളി. ജലപിശാചി മുത്തശ്ശിമാരും ഭ്രാന്തി ചെറിയമ്മയും ഒക്കെയുള്ള മാനമ്പള്ളി. അവിടെ മാനമ്പള്ളി മനക്കൽ ഉണ്ണി നമ്പൂതിരിയുടെ വേളിയായി എത്തിയെന്നല്ലാതെ കിടപ്പറയിലേക്ക് സമയം നോക്കി മാത്രം എത്തുന്ന ഭർത്താവ്, ജപത്തിലും ഭജനയിലും മുഴുകിയിരിക്കുന്ന ഭർത്താവ്, വളരെ ഒറ്റപ്പെട്ട അനുഭവമാണ് തേദിക്ക് അവിടെ ഉണ്ടാവുന്നത്. ഒറ്റപ്പെടലിൻ്റെ അനുഭവം അവിടെ ഏകാഗിയായിരിക്കുന്ന തേദിക്ക് ആശ്രയമായി ആകെയുള്ളത് മിസ് തങ്കം നായർ എന്നീ കഥയിൽ തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന തങ്കം മാത്രമാണ്. ഈ നോവൽ തുടങ്ങുന്നത് തങ്കത്തിൻ്റെ ഓർമ്മകളിൽ നിന്നാണ്. ഗംഗാതടത്തിൽ സ്നാനഘട്ടത്തിൽ ബലികർമ്മങ്ങൾ ചെയ്യാനെത്തുന്ന തങ്കം അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഒരു സന്യാസിനിയെ കാണുന്നു, സുമിത്രാനന്ദ യോഗിനി. ആ സുമിത്രാനന്ദ യോഗിനി തൻ്റെ തേദിയാണ് എന്ന്, തൻ്റെ പ്രിയപ്പെട്ട തേദിയാണ് എന്ന് അവൾ തിരിച്ചറിയുന്നു. ആ സമയത്ത് മിസ് തങ്കം നായരുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഓർമ്മകൾ, അന്ന് രാത്രി അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓർമ്മകളുടെ രൂപത്തിലാണ് ഈ തേദിയുടെ ഭൂതകാലം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ഇല്ലത്ത്, മാനമ്പള്ളി ഇല്ലത്ത് വളരെ വിഷമിച്ച് ജീവിക്കുന്ന തേദി ഒടുവിൽ ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്നുണ്ട്. ബ്രാഹ്മണ്യത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ വ്യവസ്ഥയുടെ ജാതീയതയുടെയൊക്കെ എല്ലാ ജീർണതകളെയും അനുഭവിക്കുന്ന തേദി ആ വ്യവസ്ഥകളെല്ലാം അതിലംഘിച്ചുകൊണ്ട്, അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മാനമ്പള്ളി ഇല്ലത്ത് നിന്ന് പുറത്തു കിടക്കുകയാണ്. തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ അനുവാദമില്ല എന്ന് വരുമ്പോൾ അമ്മയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഉണ്ണി നമ്പൂതിരിയെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ വിലക്കുകളെയും ധിക്കരിച്ചുകൊണ്ട് അവൾ ഇല്ലത്തിൽ നിന്ന് തൻ്റെ ഇല്ലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന തേദി പിന്നീട് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തകയായ ദേവകി മാനമ്പള്ളിയായി മാറുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ സവിശേഷമായ ഇടമുള്ള ദേവകി ബഹനായി മാറുന്നു. ഒടുവിൽ സുമിത്രാനന്ദ യോഗിനിയായി സന്യാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്നു. ഈയൊരു യാത്രയാണ് തേദിയുടെ, ദേവകി മാനമ്പള്ളിയും ദേവകി ബഹനും സുമിത്രാനന്ദ യോഗിനിയുമാകുന്ന ഈ ഒരു സ്ത്രീയുടെ നാല് മുഖങ്ങൾ അവതരിപ്പിക്കുന്ന ഈ യാത്രയാണ് മിസ് തങ്കം നായരുടെ ഓർമ്മകളിലൂടെ തെളിഞ്ഞു കിട്ടുന്നത്. തങ്കം നായർ ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ തങ്കം എന്ന് പറയുന്ന, തങ്കം നായർ എന്ന് ഇവിടെ വിവക്ഷിക്കപ്പെടുന്ന ആൾ, അതായത് തേദിയുടെ തങ്കം പഠനവുമായി ബന്ധപ്പെട്ട്, ഇംഗ്ലീഷ് പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ തേദിയെ വിട്ടു പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അവൾ തേദിയെക്കുറിച്ച് അറിയുകയാണ്. ആ അറിവുകളാണ് തേദിയെക്കുറിച്ചുള്ള ഓർമ്മകളായി നാം ഇവിടെ കാണുന്നത്. ഏറ്റവും നോവലിൻ്റെ അവസാനത്തിൽ സുമിത്രാനന്ദ യോഗിനിയുടെ ചിന്തകളും ചിന്താധാരകളും ഒക്കെ നോവലിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏറ്റവും അവസാനം തങ്കത്തിൻ്റെ മകനെ, ഒരു കാലത്ത് അവർ തമ്മിൽ പറഞ്ഞിരുന്നു നമ്മളിൽ ആർക്ക് മകനുണ്ടായാലും അത് നമ്മുടെ രണ്ടുപേരുടെയും മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് പറഞ്ഞിരുന്നു. തേദിക്ക് മക്കളില്ല. തങ്കത്തിൻ്റെ മകൻ തൻ്റെ കാൽത്തൊട്ട് നമസ്കരിക്കുമ്പോൾ സുമിത്രാനന്ദ യോഗിനി അനുഭവിക്കുന്ന സവിശേഷമായ വൈകാരിക അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മാതാജി ആകാശത്തിൽ നിന്ന് നയനങ്ങൾ പിൻവലിച്ചു. താഴെ തൻ്റെ മുന്നിൽ പാദങ്ങളിൽ തലമുട്ടിച്ചു. മകൻ, അതെ മകൻ, ശിഷ്യനല്ല, ആരാധകനല്ല, സാക്ഷാൽ മകൻ. അവർ തെല്ല് സംശയിച്ചു. പിന്നെ അയാളുടെ ശിരസിൽ കൈവച്ചു. അങ്ങിങ്ങ് നരച്ച ചുരുണ്ട മുടിയിൽ വിരലോടിച്ചു. അനുഗ്രഹമോ സ്വീകാരമോ? അവരുടെ വിതുമ്പുന്ന ചുണ്ടുകളിൽ ഉച്ചരിക്കാത്ത ഈ വിളി മുഴങ്ങി. മകനെ, എൻ്റെ മകനെ, വരാനിരിക്കുന്ന തലമുറകൾ മുഴുവൻ ഈ വിളി കേട്ടിരിക്കണം. അമ്മേ, മകനെ, അമ്മേ, മകനെ, ചരാചരങ്ങൾ മുഴുവൻ ഈ വിളി ഏറ്റുപാടിയിരിക്കണം. അനന്തതയോളം മുഴങ്ങിയിരിക്കണം. പ്രകൃതിയുടെ സർവാംഗങ്ങളിൽ നിന്നും മുലപ്പാൽ ഊറി വരും പോലെ തപസ്സിൻ്റെ അന്ത്യം. പുതിയ യുഗം പിറക്കെയായി. സ്വസ്തിവാചകം പോലും നിശബ്ദം. സ്വസ്തിർഭവതു, സ്വസ്തി, സ്വസ്തി, സ്വസ്തി. ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത്. ഇവിടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പുതിയ ചില ബോധ്യങ്ങളും ജീവിതത്തെ സംബന്ധിക്കുന്ന പുതിയ ചില ദർശനങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് നോവൽ അവസാനിക്കുന്നു. ഇതാണ് അഗ്നിസാക്ഷിയുടെ ഒരു പ്രമേയ പരിസരത്തിലൂടെ സാമാന്യമായി കടന്നു പോകുമ്പോൾ നാം കാണുന്നത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില ഘടകങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും ചില ഘടകങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അഗ്നിസാക്ഷിയുടെ വിലയിരുത്തലിലേക്ക് കടക്കാം. അഗ്നിസാക്ഷിയിൽ നാം ആദ്യം പരിശോധിക്കേണ്ടത് അഗ്നിസാക്ഷിയുടെ കാലമാണ്. എഴുതപ്പെട്ട കാലം 1970s 1976 അഗ്നിസാക്ഷി ഒരു പുസ്തകമെന്ന നിലയിൽ പുറത്തു വരുന്നത്. പക്ഷേ അഗ്നിസാക്ഷി എന്ന നോവലിലെ കാലം 70s അഗ്നിസാക്ഷി എന്ന നോവലിലെ കാലം നവോത്ഥാന കാലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
നവോത്ഥാനകാലം എന്നാൽ മലയാളിയെ മനുഷ്യനാക്കിയ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ, 1900-ൽ 1950-നും ഇടയിലുള്ള കാലം, സാമുദായിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ കാലം, ജന്മിത്വത്തിനെതിരായ പോരാട്ടങ്ങളുടെ കാലം, ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരായ പോരാട്ടങ്ങളുടെ കാലം, ഇങ്ങനെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെയും നവോത്ഥാന പരിശ്രമങ്ങളുടെയും ഒരു ചൂടും ചൂരുമുള്ള കാലമാണ് അഗ്നിസാക്ഷിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും അത് കൂടുതലായി പ്രതിഫലിപ്പിക്കുന്നത് നമ്പൂതിരിമാർക്കിടയിൽ നടന്ന, ബ്രാഹ്മണർക്കിടയിൽ നടന്ന സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളെയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിട്ട അസമത്വങ്ങളെയാണ്. സ്ത്രീകൾക്ക് തനിയെ പുറത്തിറങ്ങാൻ അവകാശമുണ്ടായിരുന്നില്ല. ഘോഷയും മറക്കുടയും ഇല്ലാതെ പുറത്തിറങ്ങാൻ അവകാശമുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ട ആളെ തൻ്റെ ഇണയായി തുണയായി തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. വിധവയ്ക്ക് പുനർവിവാഹം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇങ്ങനെ അവകാശ നിഷേധങ്ങളുടെ ഇരുളിൽ ജീവിച്ചിരുന്ന സ്ത്രീയുടെ ചിത്രം, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീയുടെ ചിത്രം ഈ നോവൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നവോത്ഥാനത്തിൻ്റെ കാലം, നവോത്ഥാന കാലത്തെ സാമുദായിക പരിഷ്കരണങ്ങളുടെ പരിഷ്കരണ ശ്രമങ്ങളുടെ രാഷ്ട്രീയം, ഇതെല്ലാമാണ് അഗ്നിസാക്ഷിയിലെ കാലമായി നിലനിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും മലയാളിയെ മനുഷ്യനാക്കിയ നൂറ്റാണ്ടിൻ്റെ പ്രതിഫലനങ്ങൾ ഉള്ള കാലമാണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് എഴുതപ്പെട്ട കാലത്തിനപ്പുറത്ത് കഴിഞ്ഞ കാലത്തിൻ്റെ പ്രസക്തിയെ ഓർമ്മപ്പെടുത്തുന്ന നോവലാണ് അഗ്നിസാക്ഷി എന്ന് നമുക്ക് പറയാം. അഗ്നിസാക്ഷിയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, സ്ത്രീയുടെ വ്യത്യസ്തമായ നാല് മുഖങ്ങളെ, കർത്തൃത്വമുള്ള സ്ത്രീയുടെ വ്യത്യസ്തമായ നാല് മുഖങ്ങളെ അഗ്നിസാക്ഷി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. തേദി, ദേവകീമാനംപള്ളി, ദേവകീബഹൻ, സുമിത്രാനന്ദ യോഗിനി, ഈ നാല് മുഖങ്ങൾ. നാല് മുഖങ്ങളും ഒരർത്ഥത്തിൽ സമാനമെങ്കിലും മറ്റൊരർത്ഥത്തിൽ അങ്ങേയറ്റം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തേദി വ്യവസ്ഥയുടെ ഇരയാകുന്ന സ്ത്രീയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളുടെ എല്ലാം ഇരയായി മാറുന്ന സ്ത്രീയാണ്. തൻ്റെ ഇല്ലത്ത് പുരോഗമനപരമായൊരു പശ്ചാത്തലമുണ്ടായിട്ടും വേളി കഴിക്കപ്പെട്ടിടത്ത് എത്തി നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരുന്ന, തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും മോഹങ്ങളും അടിച്ചമർത്തി വെച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ. പക്ഷേ അങ്ങനെ വ്യവസ്ഥയുടെ ഇരയാക്കപ്പെടുന്ന സ്ത്രീയാകുമ്പോഴും പുരുഷാധികാരൻ രൂപപ്പെടുത്തിയ ഈ വ്യവസ്ഥയെ ഉല്ലംഘിക്കുവാനുള്ള അല്ലെങ്കിൽ അതിലംഘിക്കുവാനുള്ള മനോധൈര്യം, കരുത്ത് ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്ത്രീ തന്നെയാണ് തേദി എന്ന് നമുക്ക് കാണാം. ആ തൻ്റെ ഉള്ളിലെ രോഷം സഹോദരൻ എഴുതുന്ന കത്തിൽ തേദി പ്രകടമാക്കുന്നുണ്ട്. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. സഹിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഓപ്പേ, പുലർച്ചെ കുളിക്കും, തേവാരം കഴിക്കും, അടുക്കളപ്പണി ചെയ്യും, നോമ്പ് നോൽക്കും. ജലപിശാചി മുത്തശ്ശിയോട് പോലും തർക്കുത്തരം പറയാറില്ല. പക്ഷേ എൻ്റെ ഉള്ള് ഉരുകുകയാണ്. ഒരക്ഷരം വായിക്കാനില്ലാതെ, ഒരാളോടും മിണ്ടാനില്ലാതെ മരിച്ച പോലുള്ള ജീവിതം. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുകയില്ല. ഒപ്പേ, അവിടുന്ന് ദേവനാണ്, മനുഷ്യനല്ല. മനുഷ്യരുടെ കഥ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് എന്നെ എന്തിന് ദേവന് വേളി കഴിച്ചു കൊടുത്തു? ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോ? ഓപ്പയുടെ പ്രസംഗങ്ങൾ ഞാൻ വായിക്കാറുണ്ട്, ലേഖനങ്ങൾ വായിക്കാറുണ്ട്. തങ്കം കൊണ്ടുവന്നു തരും, അവളില്ലെങ്കിൽ ഞാൻ എന്നോ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇങ്ങനെ താൻ അനുഭവിക്കുന്ന മാനമ്പള്ളിയിൽ താൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ് എന്ന് സഹോദരൻ എഴുതുന്ന കത്തുകളിൽ പ്രകടമാണ്. പക്ഷേ ഈ വേദന അനുഭവിക്കുമ്പോഴും വ്യവസ്ഥയുടെ ഇരയായി ജീവിക്കുമ്പോഴും അതിനെ അതിലംഘിക്കുവാനുള്ള കരുത്ത് തേദിയിലുണ്ട്. അതുകൊണ്ടാണ് തേദി മാനമ്പള്ളിയിൽ നിന്ന് പുറത്ത് കടക്കുന്നത്. അപ്പോൾ അവിടെ പുരുഷകേന്ദ്രിതമായ അധികാര വ്യവസ്ഥയെ അതിലംഘിക്കാൻ ശേഷിയുള്ള സ്ത്രീയായിട്ട് തന്നെയാണ് തേദിയെ ലതാംബിക വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ തേദിയുടെ അടുത്ത ഘട്ടം ദേവകി മാനമ്പള്ളി എന്നുള്ളതാണ്. സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളിൽ പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സ്ത്രീ ദേവകി മാനമ്പള്ളി. സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിൽ ജ്വലിക്കുന്ന ജ്വാലയാണ്. പൊതുയോഗങ്ങളിൽ അവരെ നാം കാണുന്നു, അവരുടെ പ്രസംഗങ്ങൾ നാം കാണുന്നു. അതുപോലെ നമുക്കറിയാം, വി ടി എപ്പോലെ, എം ആർ ബി എപ്പോലെ, എം ബി ബി എപ്പോലെ, ഇ എം എസിനെ പോലുള്ള നേതൃത്വം കൊടുത്ത ആ സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളുടെ പ്രവർത്തന മേഖലകളിലെല്ലാം ദേവകി മാനമ്പള്ളിയെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർ ഘോഷ ഉപേക്ഷിക്കുന്നു, മറക്കുട ഉപേക്ഷിക്കുന്നു. അവരുടെ ഒരു പ്രസംഗം ലളിതാംബിക ഈ നോവലിൽ സവിശേഷമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ദേവകി മാനമ്പള്ളി പറയുന്നു, ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ആളല്ല ഞാൻ. നൂറ്റാണ്ടുകളായി മർദ്ദനമനുഭവിക്കുന്ന സ്ത്രീവർഗത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ്. മൂടുപടം നീക്കി മുമ്പിൽ നിൽക്കുന്ന ഈ സത്യത്തെ നോക്കി നിങ്ങൾക്ക് ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാം. പക്ഷേ ഞങ്ങളുടേതായ ഈ ദുഃഖഭാരം നിങ്ങളുടെ സൃഷ്ടിയാണെന്ന് ഓർമ്മ വേണം. ഇങ്ങനെ സാമുദായിക രാഷ്ട്രീയ ശ്രമങ്ങളിലും പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുന്ന സ്ത്രീ കർത്തൃത്വമായി നമുക്ക് ദേവകി മാനമ്പള്ളിയെ കാണാം. ദേവകി ബഹനിലേക്ക് എത്തുമ്പോൾ അത് ദേശീയമാനമുള്ള ഒരു സ്ത്രീ പ്രതിനിധാനമായി മാറുന്നത് കാണാം.
ഗാന്ധിജിയോടൊപ്പം സഹകരിക്കുന്ന ഗാന്ധിജിയുടെ അടുത്ത അനുയായിയായി നിൽക്കുന്ന സ്ത്രീ. ഗാന്ധിജിയുടെ മരണശേഷം അവരാണ് ആശ്രമം നടത്തുന്നത്. ഗാന്ധിജി അവരെ പല സേവനങ്ങൾക്കും നിയോഗിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല സമരമുഖങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. ദേശീയ പതാക ഉയർത്താൻ വേണ്ടി ശ്രമിച്ച ബാലനെ പട്ടാളം വെടിവെച്ചിടുമ്പോൾ, ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചിടുമ്പോൾ ആ ബാലൻ്റെ ചേതനയേറ്റ ശരീരം കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് നേരെ ക്രുദ്ധയായി നോക്കുന്ന ദേവകീ വഹനെ ലളിതാംബിക അവതരിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്. ക്ലോക്ക് ടവറിൻ്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തെ ചിതറിമാറ്റിക്കൊണ്ട് നാരീസേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞുകയറി. പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലൻ്റെ ശരീരം വാരിയെടുത്തു. വാടിയ താമരത്തണ്ടുപോലെയുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല. അവർ അവനെ മാറോടണച്ചു, ചുംബിച്ചു. അവൻ്റെ ഹൃദയത്തിൽ നിന്നൊലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെപ്പോലെ ഉജ്ജ്വലയും ഗംഭീരവതനയുമായിരുന്നു ആ യുവതി. പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ലാത്തി തല്ലേറ്റ് തലപൊട്ടി ചോരയൊലിച്ചിരുന്നു. രക്താംബരം കീറിമുറിഞ്ഞ് കഷ്ണങ്ങളായി ചിതറിപ്പോയി. പോലീസുകാർ വലിച്ചിഴച്ച് നിലത്ത് വീഴ്ത്തിയിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് അമർത്തിപ്പിടിച്ചിരുന്നു. നിറഞ്ഞ കൺവീലുകളിൽ ഒരിറ്റു കണ്ണീർ പോലുമില്ലാതെ നെറ്റിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് തലയുയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. ഇങ്ങനെ ദേശീയ സമരത്തിൽ പുരുഷനോടൊപ്പം നിൽക്കുന്ന, ധീരയായി നിൽക്കുന്ന ദേശസേവികയായി നമുക്ക് ദേവകീ ബഹനെ കാണാൻ കഴിയുന്നു. കർത്തൃത്വമുള്ള ദേശീയ പ്രതിനിധാനം എന്ന രീതിയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന സ്ത്രീ. ഏറ്റവും ഒടുവിൽ സുമിത്രാനന്ദ യോഗിനി. സുമിത്രാനന്ദ യോഗിനി രാഷ്ട്രീയ വിഷാദത്തിൻ്റെ നിരാശയുടെ ആത്മീയ രൂപമാണ്. ഗാന്ധിജിക്ക് ശേഷം ആശ്രമത്തിലുണ്ടായ സംഭവങ്ങളുമൊക്കെയാണ് അവരെ സന്യാസത്തിലേക്ക് നയിക്കുന്നത്. അതിനപ്പുറത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സംബന്ധിക്കുന്ന സ്വപ്നങ്ങളിൽ വന്ന തകർച്ച, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ അനുഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ സജീവമായി സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലും മറ്റും നിന്നവരെ നിരാശരാക്കിയിരുന്നു. ആ നിരാശയാണ് യഥാർത്ഥത്തിൽ സുമിത്രാനന്ദ യോഗിയിലും കാണുന്നത്. അത് കേവലമായ വൈയക്തികമായ ആത്മീയ നിരാശ, ആത്മീയതയിലേക്ക് വഴിമാറിപ്പോകുന്ന ഒരു നിരാശയല്ല, മറിച്ച് അതിനപ്പുറത്ത് ആത്മീയതയിലേക്ക് സുമിത്രാനന്ദ യോഗിനിയായി ദേവകീ ബഹനെ വഴി നടത്തുന്നത് രാഷ്ട്രീയ നിരാശ കൂടിയാണ്. അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നൽകിയ നിരാശ, ആ നിരാശ തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി സുമിത്രാനന്ദ യോഗിനിയായി മാറുന്ന ദേവകീ ബഹൻ. ഇങ്ങനെ സ്ത്രീയുടെ വ്യത്യസ്തമായ നാല് മുഖങ്ങളെ അഗ്നിസാക്ഷി അതിഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട്. കർത്തൃത്വമുള്ള സ്ത്രീയുടെ, തേദിയായാലും ദേവകീ മാനമ്പള്ളി ആയാലും ദേവകീ ബഹനായാലും സുമിത്രാനന്ദ യോഗിനിയായാലും, കർത്തൃത്വവും ഇച്ഛാശക്തിയുമുള്ള ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് അഗ്നിസാക്ഷിയിൽ ആ സ്ത്രീ കഥാപാത്രം നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാം ആലോചിക്കേണ്ടത്, 1976 സ്വാതന്ത്ര്യത്തിക്കൊക്കെ എത്രയോ ശേഷം ഇങ്ങനെ ഒരു നോവൽ ലളിതാംബിക എഴുതുമ്പോൾ ലളിതാംബിക തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നില്ല എന്ന്, ഇതെൻ്റെ ഭാവനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ദേശീയമാനമുള്ള ഒരു സ്ത്രീ സ്വത്വത്തെ ലളിതാംബിക അവതരിപ്പിച്ചത്? അതിൻ്റെ പിന്നിൽ പുരുഷകേന്ദ്രിതമായി നമ്മൾ ഹിസ്റ്റോറിയാണ് ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്. പുരുഷകേന്ദ്രിതമായ ചരിത്രത്തെ, ആ ചരിത്രത്തിന് ബദലായ ഒരു സ്ത്രീ നിർമ്മിതിയായി നമുക്ക് ഈ കഥാപാത്രത്തെ കാണാം. ഇതിലെ തേദിയിൽ നിന്ന് സുമിത്രാനന്ദ യോഗിനിയിലേക്ക് വികസിക്കുന്ന ഈ കഥാപാത്രത്തെ, പ്രധാന കഥാപാത്രത്തെ നമുക്ക് പുരുഷകേന്ദ്രിതമായ ചരിത്രത്തിന് ബദലായ ഒരു സ്ത്രീ നിർമ്മിതിയായി കാണാം. അപ്പോൾ മാത്രമേ ആ കഥാപാത്രത്തിൻ്റെ രാഷ്ട്രീയം വെളിപ്പെടുകയുള്ളൂ. ഈ നോവലിൻ്റെ ആമുഖത്തിൽ ലളിതാംബിക പറയുന്നുണ്ട്, ദേവകീവഹൻ എന്ന പേരിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന പവിത്രചരിതയായ സുഹൃതിനിക്കും അവരെപ്പോലെയുള്ള അജ്ഞാത സേവികമാർക്കും പിന്നെ എൻ്റെ രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും വിമോചന ചരിത്രത്തിനും ഈ നോവൽ സമർപ്പിക്കുന്നു എന്നാണ് ലളിതാംബിക പറയുന്നത്. അവിടെ ചരിത്രം എങ്ങനെയാണ് സ്ത്രീയെ, സ്ത്രീയുടെ പോരാട്ടങ്ങളെ, സ്ത്രീയുടെ ഇച്ഛാശക്തിയെ, ധീരതയൊക്കെ പാർശ്വവൽക്കരിച്ചത്, എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും നവോത്ഥാനത്തിൻ്റെയും ചരിത്രം പുരുഷൻ്റെ മാത്രം ചരിത്രമായി മാറുന്നത്, ഈ രീതിയിൽ പുരുഷകേന്ദ്രിതമായൊരു ചരിത്ര നിർമ്മിതിക്ക് ബദലായ ഒരു സ്ത്രീ നിർമ്മിതിയായിരുന്നു യഥാർത്ഥത്തിൽ ലളിതാംബികയുടെ അഗ്നിസാക്ഷി എന്ന നോവൽ രചനയുടെ പിന്നിലെ ലക്ഷ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ദേശീയ പ്രാതിനിധ്യത്തിലേക്ക് പോലും ഉയർന്നു നിൽക്കുന്നൊരു കഥാപാത്രമായി തേദിയിൽ നിന്ന് സുമിത്രാനന്ദ യോഗിനിയിലേക്ക് ഈ കഥാപാത്രം വളർന്ന് വികസിച്ച് വരുന്നത്. ഇതാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സവിശേഷമായ സ്ത്രീ പുരുഷ ബന്ധത്തെ അഗ്നിസാക്ഷി അവതരിപ്പിക്കുന്നു. ഒരുപക്ഷെ ഉപരിപ്ലവമായൊരു വായനയിൽ അങ്ങനെ ഒരു സ്ത്രീ പുരുഷ ബന്ധമുണ്ടോ എന്ന് തോന്നാം. പക്ഷേ തേദിയും ഉണ്ണിയും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം അനന്യമായ ഒരു ബന്ധമാണ്. ഉണ്ണി നമ്പൂതിരി ഒരിക്കലും തേദിയെ അവഗണിക്കുന്നില്ല. ഏത് നിലയിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ തേദിയോട് അവഗണന കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത്
മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ എപ്പോഴും തേദിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തേദി ഇറങ്ങിപ്പോയിട്ട് പലരും നിർബന്ധിച്ചിട്ടും അയാൾ പുനർവിവാഹത്തിന് തയ്യാറാകുന്നില്ല. അയാളുടെ ഉള്ളിൽ എപ്പോഴും തേദിയുണ്ട്. തേദി ഒരിക്കലും അയാൾ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പ്രത്യക്ഷത്തിൽ അതങ്ങനെയായിരുന്നു, അവഗണന ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലെപ്പോഴും അയാൾ തേദിയെ ചേർത്ത് വെച്ചു. തേദിയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോഴൊന്നും അത് ലഭിച്ചിരുന്നില്ല. കിടപ്പറയിലേക്ക് പോലും സമയം നോക്കി വന്നിരുന്ന ഭർത്താവാണ്. ഒക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ണി നമ്പൂതിരിയെ അവൾ വെറുത്തിരുന്നില്ല, ഉണ്ണിയേട്ടനെ അവൾ വെറുത്തിരുന്നില്ല. അവൾ ദേവകീമാനമ്പള്ളിയായി, ദേവകീബഹനായി സന്യാസിയാകുന്നതിന് മുമ്പുള്ള എല്ലാ ഘട്ടത്തിലും തൻ്റെ കഴുത്തിൽ ആ താലി അണിഞ്ഞിരുന്നു. ആ താലി ചേർത്ത് വെച്ച് ലക്ഷം നാമങ്ങൾ അവൾ ജപിച്ചിരുന്നു. ഒടുവിൽ സന്യാസിനിയാകുമ്പോൾ എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റുന്ന ഘട്ടത്തിൽ അവൾ ആ താലി അഴിച്ച് ഒരു കത്തിനോടൊപ്പം ഉണ്ണിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, ഉണ്ണി നമ്പൂതിരിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അയാളാകട്ടെ മരണത്തിന് മുമ്പ് ഈ കത്തും ഈ താലിയും തങ്കത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും സന്യാസിനിയായ അവളെ കാണുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് പുണ്യപ്രവാഹങ്ങളിൽ ഒഴുക്കണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നൊരു ബന്ധം, അത് മലയാള നോവലിന് അപരിചിതമായ സ്ത്രീ പുരുഷ ബന്ധ സമവാക്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തേദിയും ഉണ്ണിയും തമ്മിലുള്ള ബന്ധം അകന്നുപോയിട്ടും വ്യത്യസ്തമായ കർമ്മ മേഖലകളിലൂടെ വിഹരിച്ചിട്ടും, നാമജപവും കുളിയും തേവാരവും ഒക്കെയായി ഒടുവിൽ അമ്പല നടയിൽ അല്ലെങ്കിൽ അമ്പല പരിസരത്ത് വീണ് മരിക്കുകയാണ് ഉണ്ണി നമ്പൂതിരി. ദേശീയ പ്രതിനിധാനമായി മാറുകയാണ് ദേവകീബഹൻ, പിന്നീട് സുമിത്രാനന്ദ യോഗിനിയായി മാറുന്നു. ഇങ്ങനെ എത്രയോ അകലെയായിരുന്നിട്ടും മനസ്സുകൊണ്ട് അടുത്തു നിൽക്കുകയും എത്രമാത്രം പരസ്പരം ഒരുപക്ഷെ വേദനിപ്പിക്കുമ്പോഴും മനസ്സുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന, നമുക്ക് നിർവചിക്കാനാവാത്ത, ഒരുപക്ഷെ പ്രതികാരത്തിൻ്റെ തലത്തിലേക്ക് പോലും വികസിക്കാവുന്ന, അല്ലെങ്കിൽ രോഷത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും തലത്തിലേക്ക് വികസിക്കാവുന്ന ഒരു ബന്ധത്തെ നമുക്ക് നിർവചിക്കാനാവാത്ത സ്നേഹം കൊണ്ട് ലളിതാംബിക ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ അനന്യമായ സ്ത്രീ പുരുഷ ബന്ധ നിർമ്മിതി അഗ്നിസാക്ഷിയിലുണ്ട് എന്ന് നമുക്ക് കാണാം. മറ്റൊന്ന്, അഗ്നിസാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തെക്കുറിച്ച് അഗ്നിസാക്ഷി ആത്യന്തികമായി അവതരിപ്പിക്കുന്ന ദർശനമാണ്. ജീവിതമെന്ന പ്രഹേളികയ്ക്ക് അഗ്നിസാക്ഷി വളരെ ഭാരതീയമായൊരു ഉത്തരത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇത് പറയാൻ കാരണം സുമിത്രാനന്ദ യോഗിനി ആത്മീയമായ സന്യാസ ജീവിതം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ആ ഭാഗത്തെ ചിന്താധാരകളിലൂടെ കടന്നുപോയാൽ നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ വിധി എന്ന സങ്കല്പത്തെ കൃത്യമായി ഈ നോവലിൽ ലളിതാംബിക ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തേദിയും തങ്കവും പിരിഞ്ഞ ശേഷം എത്രയോ ഇടങ്ങളിൽ വെച്ച് യാദൃശ്ചികമായി തേദി ദേവകീമാനമ്പള്ളിയാകുമ്പോഴും ദേവകീബഹനാകുമ്പോഴും സുമിത്രാനന്ദ യോഗിനിയാകുമ്പോഴും ഒക്കെ ഈ മാറ്റത്തിൻ്റെ കഥകൾ അറിയാതെ തങ്കത്തെ തേടി വരുന്നുണ്ട്. വേണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും തങ്കത്തെ തേടി വരുന്നുണ്ട്, അവൾ അറിയുന്നുണ്ട്. വളരെ അവിചാരിതമായാണ് ഈ ഗംഗാതടത്തിലെ കൂടിക്കാഴ്ച പോലും സംഭവിക്കുന്നത്. അപ്പോൾ ജന്മബന്ധങ്ങളുടെ, കർമ്മബന്ധങ്ങളുടെ, വിധിയുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഭാരതീയമായ ജീവിത പ്രഹേളികകളുടെ ഭാരതീയമായ ഉത്തരം കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഭാരതീയമായ വ്യാഖ്യാനം നടത്താനുള്ള ഒരു ശ്രമം ലളിതാംബികയുടെ അഗ്നിസാക്ഷിയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവസാന ഭാഗത്ത് അത് വ്യക്തമാകുന്നുണ്ട്. മകനുമായി ബന്ധപ്പെട്ട, ഞാൻ ആദ്യത്തിൽ വായിച്ച നോവൽ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അത് വളരെ വ്യക്തവുമാണ്. അതിനു മുമ്പ് സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് താലിയോടൊപ്പം ഉണ്ണി നമ്പൂതിരിക്ക് അയക്കുന്ന, ഉണ്ണിയേട്ടൻ അയക്കുന്ന കത്തിൽ ദേവകീബഹൻ എഴുതുന്നുണ്ട്, വളരെ നാൾ അലഞ്ഞതിന് ശേഷം ഒരു കാര്യം വ്യക്തമാകുന്നു. അന്ന് അങ്ങയിൽ ദോഷങ്ങളായി കണ്ടതെല്ലാം ഇന്ന് ഗുണമായി തോന്നുന്നു. എത്ര നിഷേധിച്ചാലും മാറാത്ത കർമ്മബന്ധങ്ങൾ നമ്മെ പിന്തുടരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയാണ് ഞാനും എത്തിയിരിക്കുന്നത്. ജീവിതം അടുത്തപ്പോൾ ആദ്യമായി സമുദായ സേവനത്തിനിറങ്ങി, പിന്നെ ദേശസേവനമായി. അതും കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആ പരമമായ തത്വത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ശരി, ഏതാണ് നന്മ എന്ന് ആർക്കറിയാം. ഏതായാലും ജന്മപഥത്തിലെന്ന പോലെ കർമ്മപഥത്തിലും നാം ഒന്നു ചേർന്നിരിക്കുന്നു, ഇനി വിയോഗമില്ല. ഇങ്ങനെ ജന്മപഥങ്ങളെയും കർമ്മപഥങ്ങളെയും ജന്മബന്ധങ്ങളെയും കർമ്മബന്ധങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നാം ലളിതാംബിക മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത വ്യാഖ്യാനത്തെ കണ്ടെത്തേണ്ടതുണ്ട് ഈ നോവലിൽ. തീർച്ചയായും അത് ഭാരതീയമായ ആത്മീയമായൊരു ജീവിത വ്യാഖ്യാനമാണ്. നോവലിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ അത് വളരെ പ്രകടമാകുന്നുണ്ട്. ഇങ്ങനെ അഗ്നിസാക്ഷി എന്ന നോവലിലെ കാലം, കർത്തൃത്വമുള്ള സ്ത്രീയുടെ നാല് മുഖങ്ങൾ, ആ കർത്തൃത്വമുള്ള സ്ത്രീയെ 1970s എന്തുകൊണ്ടിങ്ങനെ ലളിതാംബിക അവതരിപ്പിച്ചു എന്ന് ആലോചിക്കുമ്പോഴുള്ള അതിൻ്റെ രാഷ്ട്രീയ വായന,
സവിശേഷമായ സ്ത്രീ പുരുഷ ബന്ധ നിർമ്മിതി അതിനോടൊപ്പം നോവൽ മുന്നോട്ട് വെക്കുന്ന ഭാരതീയമായ ജീവിത വ്യാഖ്യാനം ഇതെല്ലാം മുൻനിർത്തി വേണം അഗ്നിസാക്ഷി എന്ന നോവലിനെ നാം വിലയിരുത്താൻ. ഒരു കാര്യം കൂടി ഓർക്കുക, 1976 അഗ്നിസാക്ഷി പ്രസിദ്ധീകൃതമാകുമ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകൃതമായിട്ട് 7 വർഷം കഴിഞ്ഞിരുന്നു. മലയാളത്തിൽ ആധുനികതയുടെ വിസ്ഫോടനം നടക്കുന്ന കാലമാണ്. പക്ഷെ ആ കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടും അഗ്നിസാക്ഷി വായിക്കപ്പെട്ടു, അഗ്നിസാക്ഷി ആഘോഷിക്കപ്പെട്ടു. ആ നിലയിൽ കാലത്തിന് അപ്പുറം ഒരുപക്ഷെ അഗ്നിസാക്ഷിയുടെ ആഖ്യാനം കൊണ്ടും അഗ്നിസാക്ഷിയുടെ ഭാഷാരീതി കൊണ്ടുമൊന്നും അത് എഴുതപ്പെട്ട കാലത്തിലല്ല അത് പിറക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ലാതിരുന്നിട്ടും ജനത ഏറ്റെടുത്ത, വായനക്കാർ ഏറ്റെടുത്ത ഒരു വലിയ പുസ്തകമാണ്, ഒരു മഹത്തായ നോവലാണ് അഗ്നിസാക്ഷി. ആ നിലയിൽ മലയാള നോവൽ ചരിത്രത്തിലെ വിസ്മയമാണ് അഗ്നിസാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ ക്ലാസ് പരമ്പരയിൽ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.